നമസ്കാരം. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടേതായി റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രങ്ങളിലൊന്നാണ് വൺ. മുഖ്യമന്ത്രി കടയ്ക്കൽ ചന്ദ്രനായ മമ്മുക്ക വേഷമിട്ട ചിത്രം സന്തോഷ് വിശ്വനാഥനാണ് സംവിധാനം ചെയ്തത്. ബോബി സഞ്ജയുടെ തിരക്കഥയിൽ ഒരുങ്ങിയ സിനിമയിൽ വലിയ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. വണ്ണിൻ്റെതായി നേരത്തെ പുറത്തിറങ്ങിയ പോസ്റ്ററുകളും ടീസറുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുകയാണ്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് റിലീസ് മാറ്റിവെക്കേണ്ടി വന്ന മമ്മൂട്ടി ചിത്രങ്ങൾ ഒന്നാണ് വൺ. തമിഴ്, തെലുങ്ക് ഭാഷകളിൽ മുഖ്യമന്ത്രി വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു വേഷം മെഗാസ്റ്റാർ ചെയ്യുന്നത്. അതേസമയം മമ്മൂട്ടിയുടെ വൺ റിലീസ് തടയണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സെൻസർ ബോർഡിനെ സമീപിച്ചു എന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സാമ്യമുള്ള കഥാപാത്രമാണ് മമ്മൂട്ടിയുടെ കടയ്ക്കൽ ചന്ദ്രൻ എന്നാണ് അഭ്യൂഹങ്ങൾ പ്രചരിച്ചത്. ഇതിന് പിന്നാലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിനെ തുടർന്നാണ് രമേശ് ചെന്നിത്തല പരാതി നൽകിയതെന്ന് റിപ്പോർട്ടുകൾ വന്നത്. സിനിമയുടെ റിലീസിംഗ് തടയണമെന്നും സെൻസർ സർട്ടിഫിക്കറ്റ് നൽകരുതെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ ഇക്കാര്യം വിശദമാക്കും മുൻപ് ഒന്ന് പിന്നോട്ട് നോക്കേണ്ടതുണ്ട്. കാരണം 2019 ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന വേളയിൽ മമ്മൂട്ടി നായകനായി അഭിനയിച്ച രാഷ്ട്രീയ തലത്തിലുള്ള യാത്ര എന്ന തെലുങ്ക് ചിത്രത്തിനെതിരെ കോൺഗ്രസ് നേതാക്കൾ ഈ ചിത്രം റിലീസ് ചെയ്യണമെന്ന് ശാഠ്യം പിടിച്ചത് വലിയ വിവാദങ്ങൾക്കാണെന്ന് വഴിവെച്ചത്. എന്നാൽ ഇപ്പോൾ അതേ കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല മമ്മൂട്ടി ചിത്രത്തിന് നേരെ അടിസ്ഥാനരഹിതമായ വിവാദ പരാമർശം ഉയർത്തുമ്പോൾ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണെന്ന് നിസ്സംശയം പറയാനാകും. ഇന്നിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ഇത്തരമൊരു ചിത്രം പുറത്തിറങ്ങുന്നത് സർക്കാരിന് അനുകൂലമായ തരംഗത്തിന് അവസരമൊരുക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം ആശങ്കപ്പെടുന്നു എന്നതാണ് സൂചനയുള്ളത്. എന്നാൽ ഈ വാർത്ത വാസ്തവവിരുദ്ധമാണെന്ന് അറിയിച്ച് രമേശ് ചെന്നിത്തലയുടെ അടുത്ത വൃത്തങ്ങൾ റിപ്പോർട്ടർ ലൈവിലൂടെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. വണ്ണിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് പിണറായി വിജയനുമായോ മറ്റൊരു മുഖ്യമന്ത്രിയുമായോ യാതൊരു സാമ്യവുമില്ലെന്ന് സംവിധായകൻ സന്തോഷ് വിശ്വനാഥ് തന്നെ നേരത്തെ തന്നെ വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു. സെൻസറിംഗ് പൂർത്തിയായ വണ്ണിന് നേരത്തെ ക്ലീൻ വ്യൂ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചതും. മധു, ബാലചന്ദ്ര മേനോൻ, ജോജു ജോർജ്, സംവിധായകൻ രഞ്ജിത്ത്, സിദ്ദിഖ്, സെലിംകുമാർ, ശങ്കർ രാമകൃഷ്ണൻ, മാമുക്കോയ, ജഗദീഷ്, പി ബാലചന്ദ്രൻ, കൃഷ്ണകുമാർ, സുധീർ കരമന, അലൻസിയർ, സുരേഷ് കൃഷ്ണ, പ്രേംകുമാർ, നിഷാന്ത് സാഗർ, അബു അസലീം, ബിനു പപ്പു, വിവേക് ഗോപാലൻ, നിമിഷ സജയൻ, ഇഷാനി കൃഷ്ണ, ഗായത്രി അരുൺ, രശ്മി ഭോപൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങളായി അണിനിരക്കുന്നത്. ഖാനഗന്ധർവനു ശേഷം ഇച്ചായ്സ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീലക്ഷ്മി ആർ ആണ് വൺ നിർവചിച്ചിരിക്കുന്നത്. അതേസമയം ദി പ്രിസ്റ്റിന് വലിയ വിജയത്തിന് പിന്നാലെയാണ് പുതിയ മമ്മൂട്ടി ചിത്രം റിലീസിനൊരുങ്ങുന്നത്. ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന സ്പൂഫ് ചിത്രത്തിനു ശേഷമാണ് സന്തോഷ് വിശ്വനാഥൻ മമ്മൂട്ടി ചിത്രവുമായി എത്തുന്നത്. തിരക്കഥാകൃത്തുക്കളായ ബോബി സഞ്ജയ് ടീം ആദ്യമായാണ് മമ്മൂട്ടിക്കൊപ്പം ഒരു ചിത്രത്തിൽ ഒന്നിച്ചു പ്രവർത്തിച്ചത്. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.